വിദ്യാർത്ഥികൾക്ക് നേരെ SFI യുടെ ജാതീയ പീഡനമെന്ന് പരാതി. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണച്ച ദളിത് വിദ്യാർത്ഥികളെ ജാതി പറഞ്ഞ് സർവകലാശാല ഹോസ്റ്റലിൽ നിന്നും അടിച്ചു പുറത്താക്കിയതായാണ് ആക്ഷേപം. SFI ക്കെതിരെ മത്സരിച്ചതിന് മറ്റു വിദ്യാർത്ഥികളെ SFI ജില്ലാ നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ചു. പോലീസിന് പരാതി നൽകിയെങ്കിലും പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. അവസാന വർഷ നിയമവിദ്യാർത്ഥിയായ സുബ്രഹ്മണ്യൻ, ദളിത് വിദ്യാർത്ഥികളായ അഖിൽരാജ്, ശരൺ എന്നിവരെയാണ് SFI നേതാക്കൾ കേരള സർവകലാശാല മെൻസ് ഹോസ്റ്റലിലെത്തി ഭീഷണിപ്പെടുത്തി അടിച്ചിറക്കിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഹോസ്റ്റലിൽ ആ ഏരിയയിലോട്ട് ചെല്ലാൻ പറ്റില്ല. എന്റെ ഡ്രസ്സൊക്കെ അവിടെയാണ്. അവിടെ എപ്പോഴും പുള്ളി അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു 10-15 പേര് സംഘം ചേർന്ന് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ്. ഹോസ്റ്റലിൽ ഞാനും പിന്നെ ശരൺ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുണ്ട്. അങ്ങനത്തെ പറഞ്ഞത് കണ്ട പോലെയുമാർക്കും കുറവുമാർക്കുള്ള ഹോസ്റ്റലിൽ വെള്ളമ്പലത്താണ്. അത് കേട്ട് പിന്നെ അവിടെ നിൽക്കാനും തോന്നില്ല. സംഭവത്തിൽ SC ST അട്രോസിറ്റീസ് കംപ്ലയിന്റ് സെല്ലിൽ അഖിൽ പരാതി നൽകി. സ്വതന്ത്രരായി മത്സരിപ്പിച്ചതിന് മറ്റ് 4 പേരെ SFI നേതാക്കൾ ആക്രമിച്ചതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. അടിക്കുകയും തള്ളിയിടുകയും റോട്ടിലിട്ട് ചവിട്ടുകയും വടികൾ കൊണ്ട് തല്ലുകയും ചെയ്തു. ഞാൻ ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. ഹെൽമെറ്റ് കൊണ്ട് തലക്കടിയേറ്റ മുൻ SFI പ്രവർത്തകൻ കൂടിയായ അൻവർ ഇപ്പോൾ ചികിത്സയിലാണ്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. SFI യോട് അനുഭാവം പുലർത്താത്ത ഹോസ്റ്റൽ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നുവെന്ന പരാതി നേരത്തെയും ഉയർന്നിരുന്നു. TP ശ്രീനിവാസനെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ SFI നേതാവ് ഉൾപ്പെടുന്ന സംഘമാണ് തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. മീഡിയാവൺ, തിരുവനന്തപുരം. PP ജസീം വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ജസീം, ഗവൺമെന്റ് ലോ കോളേജിലുണ്ടായ അക്രമ സംഭവങ്ങൾ ഒരു ജാതീയ പീഡനം എന്ന ലൈനിലേക്ക് മാറുന്നതിന് കാരണമെന്താണ്? വിശദാംശങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ, February 26 തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. തെരഞ്ഞെടുപ്പിൽ SFI ക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെയാണ് ഇപ്പോൾ ക്രൂരമായ ആക്രമണവും ജാതി പീഡനവും നടന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. പരാതിയുമായി വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. February 26 ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ, ഗവൺമെന്റ് ലോ കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ SFI ക്കെതിരായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഇവർക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അതിനുശേഷം March 2 SFI TP ശ്രീനിവാസനെ തല്ലിയ കേസിൽ, ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്ന, പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ജെറിൻ, അതുപോലെ SFI നേതാക്കളായ SFI യുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റൽ, പാളയത്തുള്ള യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ എത്തുകയും അവിടെ നിന്ന് അഖിൽ രാജിനെയും അതുപോലെ ശരൺ എന്ന് പറയുന്ന മറ്റൊരു ദളിത് വിദ്യാർത്ഥിയെയും ജാതീയമായി അധിക്ഷേപിക്കുകയും അടിച്ചു പുറത്താക്കുകയും ചെയ്തുവെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് അവരുടെ സാധനങ്ങൾ പോലും എടുക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നുവെന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം March 4 വെള്ളയമ്പലത്ത് ഈ വിദ്യാർത്ഥികളുടെ കൂടെ നേരത്തെ SFI യിൽ പ്രവർത്തിച്ചിരുന്ന അൻവർ എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയും, മുനീർ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയും, അരുൺ എന്ന് പറയുന്ന SFI ക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മറ്റൊരു വിദ്യാർത്ഥിയെയും വെള്ളയമ്പലത്ത് വെച്ച് രാത്രി 11 മണിയോടുകൂടി ആക്രമിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇതിനുശേഷം അൻവർ 2 ദിവസം ആക്രമണത്തിൽ ഹെൽമെറ്റ് കൊണ്ട് തലക്കടിയേറ്റ അൻവർ 2 ദിവസം സ്വാഭാവികമായി തലക്കടിയേറ്റതിന്റെ ഭാഗമായി അബോധാവസ്ഥയിലാവുകയും അവിടെ നിന്ന് മ്യൂസിയം പോലീസിൽ പെട്ട ആളുകൾ ഗവൺമെന്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അൻവറിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ 2 ദിവസം ചികിത്സയിലായിരുന്ന അൻവർ പിന്നീട് ജസീം, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. മർദ്ദനമേറ്റ വിദ്യാർത്ഥി അഖിൽ രാജ് നമ്മോടൊപ്പമുണ്ട്. അഖിൽ രാജ്, എന്താണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ഒരു ആക്രമണമാണ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്? എന്താണ് അതിന് കാരണം? അത് കാരണം എന്ന് പറഞ്ഞാല്, കോളേജിലെ ഇലക്ഷൻ നടക്കുന്നത് February 26 അപ്പോ ഈ വർഷം ഞങ്ങള് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വതന്ത്രമായി നിന്ന് മത്സരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ തന്നെ പലർക്കും ഞങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു. പല നേതാക്കൾക്കും, ഒരു സംഘടനയും തള്ളിപ്പറയുന്നില്ല, പക്ഷേ സംഘടനകളിലെ ചില നേതാക്കളായിരുന്നു എതിർത്തത്. ഞങ്ങൾ ആരെയും എതിരെയല്ല, സ്വതന്ത്രമായാണ് നിന്നത് മത്സരിച്ചത്. അങ്ങനെ ഇലക്ഷൻ നിന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അടുത്ത് നിതീഷ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതുപോലെ സൂക്ഷിച്ച് നിൽക്കണം, ഞങ്ങൾക്കെതിരെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷൻ അവർ തന്നെയാണ് ജയിച്ചത്. പക്ഷേ 10 വോട്ടിന്റെ എന്തോ മാർജിനിലാണ് ചെയർമാൻ സ്ഥാനാർത്ഥി അവർ ജയിച്ചത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ
ഒരു ദിവസം രാത്രി നിതീഷ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി റൂമിൽ വന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ചോദിച്ചോ പറഞ്ഞു, ഇത് ഞങ്ങൾ പറഞ്ഞ് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഇൻമേറ്റ് ആണ്, ഞാൻ എസ് സി ആണെങ്കിൽ കൂടി ഇൻമേറ്റ് ആണ്. അപ്പോൾ ഈ നിതീഷ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഇൻമേറ്റ് കൂടിയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇൻമേറ്റ് ആണ്, നിങ്ങൾ ഇൻമേറ്റ് അല്ല, എന്നെ പുറത്താക്കാനുള്ള അധികാരമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ കോളറി പിടിച്ചോണ്ടും പുറത്തോട്ടിറക്കി, എന്നിട്ട് പറഞ്ഞു ഇപ്പം തന്നെ ഇറങ്ങണം, സാധനങ്ങളെല്ലാം പാക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. എനിക്ക് അതിനോടുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ തന്നെ റൂം പൂട്ടി ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് വിട്ടുകൊണ്ട് ഇറങ്ങുകയായിരുന്നു. എന്നെ മാത്രമല്ല, നാല് വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത്. എന്നെ പിന്നെ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ശരൺ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, പിന്നെ ഫൈനൽ ത്രീയിൽ പഠിക്കുന്ന സുബ്രഹ്മണി എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, പിന്നെ ഫൈനൽ ഫൈവിൽ പഠിക്കുന്ന ഹരിഹരി എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ പുറത്താക്കി. ഇതിനു മുമ്പും ഫൈനൽ ത്രീ പഠിക്കുന്ന ജിഷ്ണു എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി പറയുന്ന നിതീഷ് എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് കുറച്ചാൾ മുമ്പ് LLM പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അബ്ദുൽ കബീർ ഉണ്ട്, പുള്ളിക്കാരനെ നിങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് ഉയരുന്ന വളരെ ഗൗരവതരമായ ഒരു ആക്ഷേപം. ആ രീതിയിലുള്ള ഒരു ആക്രമണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായോ? ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ പറ്റിയ ഹോസ്റ്റല് വെള്ളയമ്പലത്താന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രീതി സംസാരം ഉണ്ടായി. വെള്ളയമ്പലത്ത് SC ST ഹോസ്റ്റൽ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞങ്ങളടുത്താണ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ പറ്റിയ ഹോസ്റ്റല് വെള്ളയമ്പലത്താണ്, അവിടെ പോയി നിൽക്കാൻ നിന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടുന്നത്. അപ്പോൾ ഇതിനു മുമ്പും നേരത്തെ SC ST പെട്ട ഒരു ചേട്ടനാണ് ജിഷ്ണു എന്ന് പറഞ്ഞൊരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടനെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. അപ്പം ഞങ്ങളും പോയി ഇതുപോലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് കൊടുത്ത കംപ്ലയിൻറ്റും അതിന് മുമ്പ് അബ്ദുൽ കബീർ എന്ന് പറഞ്ഞ എല്ലാം വിദ്യാർത്ഥി കൊടുത്ത കംപ്ലയിൻറ്റും ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അന്ന് രാത്രി പോയി കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഹോസ്റ്റലിൽ കയറാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരാം. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു രണ്ടു ദിവസം മുമ്പ് ഇതുപോലെ അവിടുത്തെ മ്യൂസിയത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, വേണ്ട നടപടികൾ എടുക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഇന്ന് എനിക്ക് വന്ന സ്ഥിതി നാളെ മറ്റൊരു വിദ്യാർത്ഥിക്കും വരാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് വരാം ഇപ്പോൾ ജെറിൻ, SFI നേതാവ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജെറിൻ, ജാതീയമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, ഒപ്പം ഈ പറഞ്ഞതുപോലെ അഖിൽരാജ് തന്നെ സൂചിപ്പിക്കുന്ന കാര്യം താങ്കൾ കേട്ടുകാണും, വലിയ മർദ്ദന മുറകൾ അവർക്കെതിരെ ഉണ്ടായി എന്നൊക്കെയാണ് സാധാരണ യൂണിവേഴ്സിറ്റി കോളേജിലായാലും ഈ ലോ കോളേജിലായാലും ഒക്കെ രാഷ്ട്രീയമായ സംഘടനകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം ജാതീയമായി അധിക്ഷേപിച്ചിരിക്കുന്നു, ആ രീതിയിലുള്ള ജാതീയ പീഡനം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ്. എന്താണ് കഴമ്പുണ്ടോ ഈ വിഷയത്തിൽ? ഇതില് പ്രധാനപ്പെട്ട വസ്തുത മനസ്സിലാക്കേണ്ടത്, SFI യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന്റെ യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് ഞാൻ. എന്റെ പേര് ജെറിൻ ജെ, ഞാനും പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥിയാണ്. ഹോസ്റ്റൽ കമ്മിറ്റിയുടെ യൂണിറ്റ് പ്രസിഡന്റ് മുകേഷ് ആ പറയുന്ന സഖാവും ഇതേപോലെ പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ആളാണ്. ഈ സെയിം കാസ്റ്റിലുള്ള ആൾക്കെതിരെ എങ്ങനെയാണ് ഈ പറയുന്ന അധിക്ഷേപങ്ങൾ കൊടുക്കാൻ പറ്റുക, അതിനുള്ള വസ്തുത എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. രണ്ട്, ഹോസ്റ്റലിന്റെ വാർഡനെ സംബന്ധിച്ച് ഇതുവരെ ഈ രീതിയിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ വിദ്യാർത്ഥിയെ തിരിച്ച് പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി ഹോസ്റ്റൽ വാർഡൻ സ്വയം അവർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ അഖിൽരാജ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, എന്റെ കൂടെ ഞാനും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിക്കുന്നത്, ആ വിദ്യാർത്ഥിയെ ഞങ്ങൾ ആരും തടഞ്ഞിട്ടില്ല. ആ വിദ്യാർത്ഥിക്ക് അവിടെ വരാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ഉണ്ട്. ഞങ്ങൾ ആരും അതിനെ ഹനിക്കാനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അവിടെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് ലോകളുമായി ബന്ധപ്പെട്ട് മദ്യപാനികളെയും അതുപോലെ സാമൂഹ്യ വിരുദ്ധന്മാരെയും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനും വലിക്കുന്നതിനും അവിടുത്തെ ഹോസ്റ്റൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് അടക്കം അറിയും. അതിനെതിരെ SFI എല്ലാ കാലം നിലപാടെടുത്തിട്ടുണ്ട്, ഇനിയും അത് തന്നെ തുടരും. അപ്പൊ അതിന്റെ ഭാഗമായി പോലീസ് കേസ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജാതിയെ അധിക്ഷേപിച്ചു പറഞ്ഞോ SFI സംബന്ധിച്ച് അതിനെ തളർത്താൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അഖിൽരാജ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെ നേരിടുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നാണ് SFI വിശദീകരണം. എന്താണ് മറുപടി? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഇപ്പോൾ സംസാരിച്ച ജെറിനെതിരെയോ മുകേഷിനെതിരെയോ ഒരു പരാതിയും ഞങ്ങൾക്കില്ല. അവർ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്. നിതീഷ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് രാത്രി വന്ന് ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത്. ഒരുപക്ഷേ ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധരായിരുന്നെങ്കിൽ ആദ്യം വാർഡന് കംപ്ലയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. ഒന്നുമല്ല, അതൊരു രാത്രിയാണ് ഇറക്കി വിട്ടത്. പിന്നെ ഞങ്ങൾ വാർഡന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വാർഡന് കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പരാതി കൊടുത്തതിൻ്റെ കോപ്പ് ഞങ്ങളുടെ ഇരിപ്പുണ്ട്. വാർഡന് കൊടുത്ത പരാതി ഞങ്ങളെ ഇതുപോലെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞതിൻ്റെ പരാതി ഞങ്ങളുടെ ഇരിപ്പുണ്ട്.
ജെറിൻ, ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം കോളേജിന്റെ അധികൃതർക്ക് പരാതി നൽകുക അല്ലെങ്കിൽ പോലീസിന് പരാതി നൽകുക എന്നല്ലാതെ, നേരത്തെ ജെറിൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ആ വിദ്യാർത്ഥികൾ അടക്കി നിർത്താൻ വേണ്ടിയാണ് ജെറിൻ പറയുന്നത് ശരിയാണെങ്കിൽ അതാണോ അതിന്റെ രീതി? ഒന്ന്, ഈ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ പ്രിൻസിപ്പൽ, അവിടുത്തെ അധ്യാപകർ, അവർക്ക് ഈ കാര്യങ്ങൾ നല്ലതുപോലെ അറിയാന്നുള്ളതാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിനെ ബന്ധപ്പെട്ട് ഗവൺമെന്റ് ലോ കോളേജിന്റെ ഹോസ്റ്റൽ ഈ യു ഡി എഫ് ഗവൺമെന്റ് കൈയാളിയതിനു ശേഷമാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഗവൺമെന്റ് ലോ കോളേജ് ഇടുന്നത്. അതിനുശേഷം വരുന്ന പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ഹോസ്റ്റലിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും വാർഡനും ഇവിടെ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പൽക്കും മുൻപുണ്ടായിരുന്ന പ്രിൻസിപ്പൽക്കും ഇത് കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി എന്നുള്ളത്, ഹോസ്റ്റലിൽ എസ് എഫ് യൂണിറ്റ് കമ്മിറ്റി ഉണ്ട്, അതിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ അവരൊരു കാര്യങ്ങൾ അവതരിപ്പിച്ചു, അവരുടെ ജനറൽ ബോഡിയിൽ കാര്യം പറഞ്ഞു എന്നുള്ളത്. രണ്ട്, ഈ അഖിൽ രാജിനെ ഈ പ്രശ്നം ഉണ്ടായ സമയത്തോ അതിന് ശേഷമോ ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. രണ്ട്, നിതീഷ് എന്ന് പറയുന്ന ആള് ഹോസ്റ്റലിന് അന്തേവാസിയല്ല. അയാൾക്ക് എങ്ങനെയാണ് ഈ ഹോസ്റ്റലിൽ കയറി ഇറക്കി വിടാൻ കഴിയുന്നു? ഒരാള് ഇറങ്ങി ഈ ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികളെ അടിച്ചോടിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിലുള്ള എന്താണ് വസ്തുത? രണ്ട്, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഒരു കാര്യം ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് എന്റെ പേരിൽ തന്നെ മുൻപ് ഇതേപോലെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. 2013 തിരുവനന്തപുരത്തെ സ്റ്റുഡന്റ് സെന്ററിൽ വെച്ച് എൻ ഡി എഫിന്റെ ആക്രമണം ഉണ്ടായ ആളാണ് ഞാൻ. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നോക്കി അറിയണേ. ഇതിനുശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇന്നും എസ് ഐ ഒയുടെ തിരുവനന്തപുരത്തിന്റെ ബാനറിൽ ജെറിനെ വീണ്ടും ആക്രമിക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വരികയാണ്. ഞാൻ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു എസ് എഫ് ഐ കാരനാവിന്റെ പേരിൽ ഇത്രമാത്രം ക്രൂര മർദ്ദനങ്ങൾ, അതിന്റെ പേരിൽ ഇപ്പൊ അടുത്തൊരു പുതിയ വാർത്ത ഇവിടെ വരികയാണ്. ഒരേ ഹോസ്റ്റലിൽ പഠിക്കുന്ന, ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥി ഞങ്ങൾ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നു. എന്നിട്ടും ആ വിദ്യാർത്ഥിനെ പറയാണ് ജെറിൻ ഒന്നും ചെയ്തിട്ടില്ല. നിതീഷ് ജെറിൻ ഒരു അൻവർ എന്ന പ്രവർത്തകൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്നുണ്ടോ? അൻവർ എന്ന് പറയുന്ന ആശുപത്രിയിൽ നിന്ന് പോയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്തിനായിരുന്നു അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്? അത് ലോ കോളനകത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള കോളനകത്ത് ഇലക്ഷൻ നടന്നു, അതിനുശേഷം രണ്ട് വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും അടിയായതിന്റെ പേരിലുണ്ടായ കാരണങ്ങളാണ്. അത്തരത്തിൽ ആ പരാതി തന്നെയാണ് ഇവിടെ അഖിൽ രാജ് ഉന്നയിക്കുന്നത്. എസ് എഫ് ഐക്കെതിരെ മത്സരിച്ചതിന് അല്ലെങ്കിൽ എസ് എഫ് ഐക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികളെ പിന്തുണച്ചതിനാണ് തങ്ങളെ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് അഖിൽ രാജും കൂട്ടുകാരും അല്ലെങ്കിൽ മർദ്ദനത്തിനിരയായ മറ്റു വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, എസ് എഫ് ഐക്കെതിരെ മത്സരിച്ചതിന് പേരിൽ ഒരിടത്തും ഞങ്ങൾ ആരെ ആക്രമിച്ചിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് 3 ദിവസമായി, വിക്ടറി ഡേ കഴിഞ്ഞു. 2, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കോളേജ്, കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ്, എസ് എഫ് ഐയുടെ ഏറ്റവും വലിയ മുഖമായി യൂണിവേഴ്സിറ്റി കോളേജ് എസ് ഐ വരെ മത്സരിച്ചല്ലോ. മത്സരിച്ചതിന് ശേഷം അവരടിക്കാണോ? ഇപ്പോഴും അവരവിടെ പഠിക്കുന്നുണ്ടല്ലോ. എനിക്കെതിരെ പരാതി കൊടുത്ത കബീർ ഇപ്പോഴും പഠിക്കുകയല്ലേ? ഞങ്ങളാരും അവരെ ഉപദ്രവിക്കാൻ പോണില്ലല്ലോ. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വളച്ചെടുത്ത് എസ് എഫ് ഐക്കെതിരെ എപ്പോഴും ആക്രമണം ഉണ്ടാക്കുക, എൻ ഡി എഫുകാരുടെയും ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാരുടെയും അതുപോലെ മതതീവ്രവാദികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐ കാരനായതിന്റെ പേരിൽ ജെറിനെയോ നിതീഷിനെയോ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർ ആരെ വേണോ അവർ മർദ്ദിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പഠിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ അതിന് യാതൊരു ഇത്, പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങൾ എപ്പോഴും എതിരാണ്. തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, ഇപ്പറഞ്ഞ അഖിൽ രാജും കൂട്ടുകാരുമെല്ലാം ഈ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി നിങ്ങൾക്ക് വിവരമുണ്ടോ? ഈ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അഖിൽ രാജ് എന്നുള്ള വ്യക്തി മാത്രമല്ല, ഇതൊരു കൂട്ടം ഒരു ഗ്യാങ് ആണ്. ഇത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് മറുപടി അവർ ഇൻഡിപെൻഡന്റ്, ഇവരൊക്കെ മുൻകാലങ്ങൾ എസ് എഫ് ഐ ആയിട്ട് പ്രവർത്തിച്ചവരാണ്, എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കിയവരും കൂടിയാണ്. ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞാല്, ഇതിന് അബ്ദുൽ കബീറിനെ പുറത്താക്കിയ വിഷയം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ ഒരു എന്താണ് സാമൂഹ്യ ദ്രോഹമായ കുറ്റമൊന്നും ഇല്ലായിരുന്നു ഇവർക്കെതിരെ. പിന്നെ അബ്ദുൽ കബീർ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ എന്തുകൊണ്ടാണ് പുറത്താക്കിയെന്ന് കൂടി വ്യക്തമാക്കണം ഹോസ്റ്റലിൽ നിന്ന്. ഇപ്പറുന്ന നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ എതിരെ ആദ്യമായിട്ടുണ്ടാകുന്നൊരു കംപ്ലൈന്റ് അല്ലേ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ? ഇപ്പറുന്ന ജിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനെയായാലും അബ്ദുൽ കബീർ എന്ന് പറഞ്ഞ ചേട്ടനെയായാലും എതിരെ കംപ്ലൈന്റ് പോയിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളോട് അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു മുൻ വൈരാഗി അബ്ദുൽ കബീർ എന്ന് പറയുന്ന എൽ എൽ എമ്മിന് പഠിക്കുന്ന ഒരു ചേട്ടൻ കോളേജിൽ ആദ്യമായിട്ട് വന്ന വർഷമാണ്. അതിനു മുമ്പ് വേറെ ഏതോ ലോ കോളേജിൽ പഠിച്ചതാണ്. ഒരിക്കലും പുള്ളിക്കാരന് ഈ പറഞ്ഞ വിദ്യാർത്ഥിയോട് ഒരു മുൻ വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ല. അപ്പൊ അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടാകും എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത്.
രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലുകളും അധിക്ഷേപങ്ങളും മാത്രമല്ല അഖിൽ രാജ് നടന്നത്. ജാതീയമായി നിങ്ങളെ ആക്രമിക്കുകയോ അത്തരത്തിൽ അധിക്ഷേപങ്ങൾ ചൊരിയുകയോ അങ്ങനെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മാത്രം ഉണ്ടായിട്ടുണ്ടോ അവിടെ? എന്തോ ഈ പറഞ്ഞതുപോലെ ഈ വാർത്തയുടെ കാതൽ, ഈ വാർത്തയുടെ ഒരു ഗൗരവം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ ലോ കോളേജിലും അപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചു, ജാതീയമായി പീഡിപ്പിക്കുന്നു, ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഗൗരവതരമായ വശം. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് കരുതിക്കൂട്ടി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയോട് ഒരിക്കലും എതിരല്ല. എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ഒരിക്കലും ഞങ്ങളെ താഴ്ത്തി പറയുകയോ തള്ളി പറയുകയോ ചെയ്യുന്ന ഒരിക്കലും പറയുന്നുമില്ല. പക്ഷേ ഇതുപോലെ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ അവർ എന്തൊക്കെയോ നേടാനായിട്ടോ ഞങ്ങളെ താഴ്ത്തി കാണിക്കാനെ ശ്രമിക്കുന്നു. ഞങ്ങൾ സ്വതന്ത്രമായി നിന്നപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അന്നാണ് ഹോസ്റ്റലിൽ ഈ വിഷയം നടക്കുന്നത്. ഞങ്ങൾ സ്വതന്ത്രമായി ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ നാലു പേരും എസ് എഫ് ഐ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ല, സ്വതന്ത്രമായി നിന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സ്വതന്ത്രമായി നിന്ന ആൾക്കാരെ മാത്രം ഈ സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് മുദ്രകുത്തി പുറത്താക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നൽകിയിരിക്കുന്ന പരാതി എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കാത്തതെന്നാണ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം നമ്മളിപ്പോ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ ചെയ്യാം, അത് പരാതി നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കിപ്പോ അന്വേഷിക്കാനേ പറ്റൂ, അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പോയി അന്വേഷിക്കാറുണ്ട്. ഞങ്ങൾക്ക് കോളേജ് അധികൃതർക്ക് പരാതി കൊടുത്തു, കോളേജ് അധികൃതർക്ക് പരാതി കൊടുത്തോ? അതെ, ഞങ്ങൾ പ്രിൻസിപ്പളിനും പരാതി കൊടുത്തതാണ്. പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നും തണുത്തരും അട്ടു തന്നെയാണ് ഞങ്ങൾക്കും ലഭിച്ചത്. അത് നിങ്ങളുടെ ഹോസ്റ്റലിലെ വിഷയമാണ് അങ്ങനെയുള്ള രീതിയിലാണ് പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചത്. ഇപ്പൊ ഞാൻ എന്തായാലും ഉടനെ വെള്ളയമ്പലത്തെ ഹോസ്റ്റലിലോട്ട് മാറാൻ പോവുകയാണ്. ഇനി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ല. വ്യക്തമാണ്. അഖിൽ രാജ് ഒപ്പം ജെറിൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വിദ്യാർത്ഥികൾക്ക് നേരെ എസ് എഫ് ഐയുടെ ജാതീയ പീഡനമെന്നാണ് പരാതി. എന്നാൽ എസ് എഫ് ഐയുടെ കാര്യത്തിലുള്ള വിശദീകരണം, സാമൂഹ്യദ്രോഹികളെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ചില നടപടികൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് എടുക്കുക മാത്രമാണ് ചെയ്തത്. ജാതീയ പീഡനം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് എസ് എഫ് ഐയും വിശദീകരണം നൽകുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, രണ്ട് വിഭാഗവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോളേജ് പ്രിൻസിപ്പളിനും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. മറ്റു വാർത്ത